ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ മാർട്ടിൻ ഫിലിപ്പ്. കീപ് വാച്ചിങ്, കീപ് സ്മൈലിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് ഇസ്രായേലാണ്, ഇസ്രായേലിലെ നോർത്ത് ഇസ്രായേലാണ്. നമ്മൾ ഇത്രയും കാലമൊക്കെ വീഡിയോ ചെയ്തത് സൗത്ത് ഇസ്രായേലായിരുന്നു. അവിടെ കിബൂട്സ് എന്ന് പറയുന്ന ഒരു കൃഷി സംവിധാനത്തിലൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്തത്. എന്താണ് കിബൂട്സ് എന്നൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ കിബൂട്സ് എന്ന് പറയാൻ സംവിധാനമല്ല, ഇവിടെ ഉള്ളത് മൊഷാബ് എന്ന് പറയുന്ന സംവിധാനമാണ്. കിബൂട്സിലെ സംവിധാനം എന്ന് പറഞ്ഞാൽ അവിടെ കൃഷി ചെയ്യുന്നത് ഒരു സൊസൈറ്റിയുടെ കീഴിലാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരുമിച്ച് താമസിക്കുന്നു, ഒരേ ഐഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് അവരവിടെ കൃഷി ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ആ സൊസൈറ്റിയുടെ കീഴിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ ഇപ്പം നമ്മളുള്ളത് നോർത്ത് ഇസ്രായേലാണ്. നോർത്ത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ നോർത്ത് ഇസ്രായേലിൻ്റെ. നമ്മളിപ്പോൾ കാണുന്ന സ്ഥലം സ്റ്റേ യാക്കോബ് എന്ന് പറയുന്ന ഈ സ്ഥലം യാക്കോബിൻ്റെ വിളനിലം എന്നാണ് ഇത് അറിയപ്പെടുന്നതിന്. കൂടാതെ ഇവിടുത്തെ കൃഷി രീതി എന്ന് പറയുന്നത് മൊഷാബ് എന്ന രീതിയിലാണ്. ഓരോ കുടുംബത്തിനും സർക്കാരിൻ്റെ അടുത്തുനിന്ന് 10 വർഷത്തേക്കോ 20 വർഷത്തേക്കോ 30 വർഷത്തേക്കോ ഏക്കർ കണക്കിന് സ്ഥലം അവർ വാങ്ങുന്നു. അതിനുശേഷം അവർ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ പാട്ടത്തിന് കൊടുക്കാം, അല്ലെങ്കിൽ അവർ തന്നെ കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ പണിക്കാരെ വെച്ച് കൃഷി ചെയ്യുന്നു. അങ്ങനെ അവർക്ക് ആ സ്ഥലത്ത് എന്ത് ചെയ്യാം, എന്ത് കൃഷി വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് 20 വർഷത്തേക്കോ 30 വർഷത്തേക്കോ സർക്കാരിൻ്റെ ഇരുന്ന് സ്ഥലം വാങ്ങുന്നു. ശേഷം അത് 1 വർഷത്തേക്ക് വേണമെങ്കിൽ അവർ പാട്ടത്തിന് കൊടുക്കാം, 2 വർഷത്തേക്ക് കൊടുക്കും, അല്ലെങ്കിൽ അവർ തന്നെ ഗോതമ്പായിട്ടും ഉരുളക്കിഴങ്ങായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കൃഷിയായിട്ട് അവർ ചെയ്യും. അതാണ് മൊഷാബ് എന്ന് പറയുന്ന സംവിധാനം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഫാമുകളുണ്ട്. പശു ഫാമുണ്ട്, ആടിൻ്റെ ഫാമുണ്ട്, കോഴി ഫാമുണ്ട്, അങ്ങനെ നിരവധി നിരവധി ഫാമുകളുണ്ട്. അതാണ് മൊഷാബ്. നമുക്ക് നീ ഇവിടെയുള്ള ഒരു കൃഷി കാണാൻ പോവാം. ഏറ്റവും ആദ്യം നമ്മൾ കാണാൻ പോകുന്ന കൃഷി നാട്ടിൽ അത്ര സുലഭമല്ലാത്ത ഒരു കൃഷിയാണ് കാണാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോകാം. കാഴ്ചയിൽ നല്ല അതിമനോഹരമായ സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ കാണുന്ന കൃഷിയിടങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് സ്തേ യാക്കോബ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ യാക്കോബിൻ്റെ വിളനിലം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇസ്രായേലിലെ ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് സ്തേ യാക്കോബ് അല്ലെങ്കിൽ അഫൂള പോലെയുള്ള സ്ഥലങ്ങൾ. ഇവിടെയെല്ലാം കൃഷിയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കൃഷിയിടങ്ങളെല്ലാം ഉണങ്ങി പൊരിഞ്ഞു കിടക്കുകയാണ് എങ്കിൽ പോലും കൃഷി ചെയ്യുന്ന സ്ഥലം അവർ ഡ്രിപ്പിംഗ് വാട്ടർ സിസ്റ്റം ഉപയോഗിച്ച് വളരെ ഫലഭൂഷ്ടമായിട്ട് മണ്ണും അതുപോലെ ഇവിടുത്തെ എല്ലാ ഫലങ്ങളും വളരെ മനോഹരമായിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതാണ് ഇസ്രായേൽ ടെക്നോളജി. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ കൃഷിയിടങ്ങളും ഇതുപോലത്തെ കൃഷിയിടങ്ങളാണ്. ഇതിൻ്റെ ഇടയിലൂടെ ഒരു ട്രെയിൻ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങ് ദൂരെയാണ് ഈ ട്രെയിൻ പാളമുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷിയിടങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഏറ്റവും നൂതനമായ ടെക്നോളജികളാണ്. അതുപോലെ കൃഷി ചെയ്ത് 1 വർഷം കഴിയുന്നു, അല്ലെങ്കിൽ 2 വർഷം കഴിയുന്നു, അത് കഴിയുമ്പോൾ അവിടെ വേറെ കൃഷികൾ ചെയ്യുന്നു. അതുപോലെ 7-ാമത്തെ വർഷം 7 വർഷം കൃഷി ചെയ്തു, പിന്നെ അത് 1 വർഷം കർത്താവിൻ്റെ വർഷമായിട്ട് അവർ കണക്കാക്കപ്പെടുന്നു. ആ 1 വർഷം ഇവർ കൃഷി ചെയ്യില്ല. അതുപോലെ കൃഷിയും അതുപോലെ പ്രകൃതിയോടും വളരെ മാന്യത പുലർത്തുന്ന ഒരു സമൂഹമാണ് ഇസ്രായേലുള്ള കൃഷിക്കാർ. ഇവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഒത്തിരി വലിയ സമ്പന്നരല്ല. നമ്മുടെ നാട്ടിലെ പോലെ മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ആൾക്കാരാണ് കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നത്. അവർക്ക് ഒരു നഷ്ടവും ഉണ്ടാകില്ല, കാരണം സർക്കാർ ആ രീതിയിലാണ് അവരെ കണക്കാക്കുന്നത്. ഇവർക്ക് നഷ്ടമുണ്ടായാലും സർക്കാരാണ് പൈസ കൊടുക്കുന്നത്. ഇവർക്ക് ഒരുപാട് ലാഭമുണ്ടായി, ആ ലാഭത്തിൻ്റെ വിഹിതം സർക്കാരിനാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ഒരു നല്ല ഒരു സപ്പോർട്ടാണ് ഇവർക്ക് കിട്ടുന്നത്.
നമ്മളിപ്പോ കാണുന്ന ഈ കൃഷി എന്ന് പറയുന്ന ഷമാം എന്ന് പറയും. ഇതിന് സൂപ്പർ ഫുഡ് എന്നൊരു ഓമന പേരുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഇതിനെ മധുരവെള്ളരി എന്നും കൂടി ഒരു പേരുണ്ട്. സ്വീറ്റ് മെല്ലോൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ ഇസ്രായേലിൽ ഇത് മെല്ലോൺ എന്നറിയപ്പെടുന്നു. ഒരുപാട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് മെല്ലോൺ. അതുപോലെ ഇസ്രായേലിൽ അത് വേനൽക്കാലത്തൊക്കെ നിരവധി ആൾക്കാർ അത് ഉപയോഗിക്കുന്നുണ്ട്. അത് തണ്ണിമത്തം പോലെ ഇങ്ങനെ കായ്ച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ഇവിടുത്തെ ഇതിൻ്റെ അവസാന സമയമാണ്. അതിൻ്റെ ഫലങ്ങളെല്ലാം പറിച്ച് അവസാന ലാസ്റ്റ് കിടക്കുന്ന കുറച്ച് കായകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന രാജ്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലെയുള്ള രാജ്യങ്ങളാണ്. അവിടെ നിന്നാണ് ഇത് മറ്റു രാജ്യങ്ങളിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഷമാം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിൽ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇത് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഷേക്കുകളുണ്ടാക്കിയും ജ്യൂസുകളുണ്ടാക്കിയൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഇതിനിടയിൽ നിരവധി തേനീച്ചപ്പെട്ടികളാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ആ ഇനം തേനീച്ചയല്ല, ഇത് ഇറ്റാലിയൻ ബീ എന്നറിയപ്പെടുന്നു. നമ്മുടെ നാട്ടിലേക്കാൾ ഇച്ചിരി കൂടെ വലിപ്പമുള്ള തേനീച്ചയാണ്. ഇത് ഒരു വളരെ കൗതുകകരമായ കാര്യമാണ്. അതുപോലെ ഇസ്രായേലി വലിയൊരു ബിസിനസ്സാണ് തേൻ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ തേൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തോതിൽ ഇത് കൃഷി ചെയ്തിട്ട് വൻ വ്യവസായമാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഈ തേനീച്ച നമ്മുടെ നാട്ടിനേക്കാളും 3 ഇരട്ടി തേൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് കണക്ക്. കാരണം ഈ തേനീച്ചകൾ നമ്മുടെ ഈ തേൻ വെക്കുന്ന തേൻ അറകൾ, അതെനിക്ക് റാട്ടി എന്നൊക്കെ നാട്ടിൽ പറയാറുണ്ട്, ഈ സാധനങ്ങൾ തേനീച്ചയല്ല ഉണ്ടാക്കുന്നത്, മനുഷ്യൻ തന്നെ ഇതിന് ഒരു മെറ്റീരിയലാണ്. ഇത് തന്നെ സെറ്റ് ചെയ്ത് പെട്ടിക്കകത്ത് വെച്ച് കൊണ്ടി ഈ തേനീച്ച ഉള്ളിടത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കുറേ തേനീച്ചയും പിടിച്ച് ഇതിനുള്ളിലാക്കിയിട്ട് ഇതുകൊണ്ടായി ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. ഈ സാധനം മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഈ പെട്ടിക്കുള്ളിൽ തേൻ ഇരിക്കാൻ വേണ്ടി അറകൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ തേനീച്ച പെട്ടി ഈ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെക്കാറ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി തേൻ ഉൽപാദനം കൂടുകയും അതുപോലെ തേനീച്ചയുടെ വർക്ക് കുറയുകയാണ് ചെയ്യുന്നത്. അതുവഴിയാണ് തേൻ ഉൽപാദനം ഒരുപാടായിട്ട് വർദ്ധിക്കുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണങ്ങി പൊരിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. നമ്മുടെ നാട്ടിലെ പോലെ നനഞ്ഞ് കുതിർന്ന് കിടക്കുന്ന സ്ഥലമൊന്നുമല്ല. ഇവിടുത്തെ കൃഷി രീതി ഇങ്ങനെയാണ്, ഇതിൻ്റെ ചുവട്ടിൽ മാത്രമാണ് വെള്ളം എത്തുക. അതുവഴി കളകളൊന്നും ഉണ്ടാകുന്നില്ല. മറ്റ് കുറ്റിച്ചെടികളോ അല്ലെങ്കിൽ മറ്റ് കളകളൊക്കെ ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഇങ്ങനത്തെ കൃഷി രീതി വഴി. കാരണം ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം എത്തുന്ന ഡ്രിപ്പിംഗ് വാട്ടർ സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വിത്ത് പാകുമ്പോൾ തന്നെ അതൊരു ചുവട്ടിൽ അവർ വളം ഇടാറുണ്ട്. കൂടാതെ ആ വളത്തിൻ്റെ കൂടെ തന്നെ 3 മാസം കഴിയുമ്പോൾ ആക്ടിവേറ്റ് ആകുന്ന, അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ അതിൻ്റെ ഫലമാകുന്ന സമയത്ത് ആക്ടിവേറ്റ് ആകുന്ന വളപ്രയോഗങ്ങളൊക്കെയാണ് ഇസ്രായേലിലെ കൃഷി രീതിയിൽ. അതുപോലെ തന്നെ ഇതിന് ചുവട്ടിലേക്ക് വെള്ളം എത്തിക്കുന്നതിനാണെങ്കിലും മറ്റ് മരുന്നുകൾ അല്ലെങ്കിൽ കീടനാശിനികൾ ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന ഡ്രിപ്പിംഗ് വാട്ടർ സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന ഈ പൈപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും നൂതനമായ രീതിയിലുള്ള സംവിധാനങ്ങളും മോട്ടറും മറ്റും ഒക്കെയാണ്. എന്തായാലും ഇത്രയും വലിയ ഒരു തോട്ടത്തിൽ വന്നിട്ട് നമ്മൾ ഒരെണ്ണം പറിച്ചോണ്ട് പോയാലേക്ക് മോശമല്ലേ. നമ്മളൊരു നമ്മൾ ഒരെണ്ണം മുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഏകദേശം ഇങ്ങനെ വരും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ഒരെണ്ണത്തിന് ചെറിയൊരു പീസുകൾ കട്ട് ചെയ്യാം.
ഇതിനകത്ത് നിറച്ച് വെള്ളമാണ്. അതിനകത്ത് കുറേ അരികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരെണ്ണം വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി സാധനമാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കൃത്യം പറഞ്ഞാൽ നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. വരി നല്ല വരിക്കച്ചക്കയുടെ ഒരു ടേസ്റ്റ് ഇത് വരുന്നുണ്ട്. അടിപൊളി. ഓ മിക്സ് ചെയ്യാൻ തൈയും 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 യൂട്യൂബ് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇസ്രായേലിലെ മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണും വരെ കീപ് വാച്ചിങ്, കീപ് സ്മൈലിങ്. താങ്ക് യു.